ഹലോ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. നമ്മുടെ 9-ാം ക്ലാസ്സിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പെയർസ് ഓഫ് ഇക്വേഷൻ്റെ ലാസ്റ്റ് എക്സർസൈസിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ലാസ്റ്റ് എക്സർസൈസ് ആയിരിക്കും തുടങ്ങാനായിട്ട് പോകുന്നത്. അവിടെ 7 questions ആണുള്ളത്. അതിലെ ഫസ്റ്റ് 4 questions ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു മട്ട ത്രികോണത്തിലെ ചെറിയ കോണുകളുടെ വ്യത്യാസം 20 degrees, അതിൻ്റെ കോണുകൾ 3 കണക്കാക്കുക. മട്ട ത്രികോണം എന്ന് വെച്ചാൽ എന്താ? ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ വരച്ച് നോക്കാം. ഇതാണ് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അല്ലെങ്കിൽ മട്ട ത്രികോണം. എന്താ ഇതിൻ്റെ പ്രത്യേകത? ഇതിൻ്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 degrees ആയിരിക്കും. അപ്പോൾ ഇത് 90 degrees ആണ്. ഓക്കെ, എല്ലാ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെയും ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 degrees ആയിരിക്കും. ഇത്രയും മനസ്സിലായോ? ഇനി അടുത്തായിട്ട് നമ്മളോട് പറഞ്ഞേക്കുന്ന കാര്യം എന്താ? ഇവിടുത്തെ 2 ചെറിയ കോണുകൾ എന്നുദ്ദേശിച്ചേക്കുന്നത് ഈ 2 angles കേട്ടോ. ഈ 2 angles ചെറിയ കോണുകൾ, സ്മോൾ ആംഗിൾസ് എന്ന് എന്താ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി അത് കണ്ടുപിടിക്കാനായിട്ട് തന്നിരിക്കുന്നത് ഇവയുടെ വ്യത്യാസം, അവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 20 degrees ആണ്. അതിനകത്തുനിന്ന് നമുക്ക് ഈ 3 angles ഏതൊക്കെയാണെന്ന് പറയണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ തുടങ്ങാം. ലെറ്റ് ദ സ്മോൾ ആംഗിൾസ് ബി 1 x ആണെങ്കിൽ, അതായത് ഇത് എക്സ് ആണെങ്കിൽ മറ്റേ സ്മോൾ ആംഗിൾ എത്രയായിരിക്കും എന്ന് പറയാവോ? ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 20 degrees ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എക്സും അടുത്തത് ഏതായിരിക്കും? ഡിഫറൻസ് 20 degrees ആകണമെങ്കിൽ എക്സ് പ്ലസ് 20 ആയിരിക്കണം അല്ലേ. മനസ്സിലായോ കാര്യം? ഇവിടെ 2 small angles കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ 2 small anglesൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 20 ആകണമെങ്കിൽ എന്താവണം? അതായത് എക്സ് പ്ലസ് 20 മൈനസ് എക്സ് ചെയ്യുമ്പോൾ നമുക്ക് 20 ആൻസർ കിട്ടണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പം നമ്മളുടെ ആംഗിൾസ് ഏതൊക്കെയാ? എക്സും ആൻഡ് എക്സ് പ്ലസ് 20. ഓക്കെ, ഇനി ആംഗിൾസ് ഏതൊക്കെയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഒരു ട്രയാങ്കിളിൻ്റെ, അത് ഏത് ട്രയാങ്കിൾ ആണെങ്കിലും ഒരു ട്രയാങ്കിളിൻ്റെ അകത്തെ എല്ലാ ആംഗിൾസും കൂടെ കൂട്ടിയാൽ നമുക്ക് 180 degrees കിട്ടുക. എന്താണ് ഒരു ട്രയാങ്കിളിൻ്റെ അകത്ത് എത്ര ആംഗിൾസ് ഉണ്ട്? 3 angles ഉണ്ട് അല്ലേ. ഈ 3 angles കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് 180 degrees ആണ്. ആ 180 degrees 90 degrees ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പം ബാക്കി ഇവരെ രണ്ടുപേരെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? അവരെ രണ്ടുപേരെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാലും 90 degrees കിട്ടണം. കാരണം എന്താ? ടോട്ടൽ 180 ആണ്. ഈ 180 നിന്ന് ഈ 90 മൈനസ് ചെയ്താൽ നമുക്ക് 90 ആണ് ആൻസർ കിട്ടുന്നത്. അതായത് എക്സിൻ്റെയും എക്സ് പ്ലസ് 20 കൂടെ സമ്മ് എന്ന് പറയുന്നത് 90 degrees ആയിരിക്കും. മനസ്സിലായോ? ഇത് രണ്ടുകൂടെ കൂട്ടിയാൽ 90 വരണം, എന്നാലേ ഇത് മൊത്തത്തിൽ 180 ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനകത്തൊന്നും നമുക്ക് ബാക്കി ചെയ്യാം. എക്സ് പ്ലസ് എക്സ് എന്ന് പറയുന്നത് 2x ആണ്. 2x + 20 = 90 degrees. ഇതിനകത്തുനിന്ന് നമുക്ക് 2x = 90 - 20 = 70 എന്ന് പറയും. ദാറ്റ് ഇംപ്ലൈസ് 2x = 70 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് 70/2 അല്ലെങ്കിൽ 35. ഓക്കെ, എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരാംഗിൾ നമ്മൾ എക്സ് ആയിട്ടാണ് എടുത്തത്. അപ്പോൾ ആദ്യത്തെ ആംഗിൾ 35 degrees, അടുത്ത ആംഗിളോ 35 + 20 = 55 degrees. മനസ്സിലായോ എങ്ങനെ കണ്ടുപിടിച്ചതെന്ന്? ഇനി നോക്കിക്കേ, 35 ഉം 55 ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 90 degrees കിട്ടും. അപ്പം ഇത് 35 ഉം ഇത് 55 ഉം ആണെങ്കിൽ ഇത് 3 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 180 degrees കിട്ടുന്നില്ലേ. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ആൻസർ, 35 degrees 55 degrees. എളുപ്പമല്ലായിരുന്നോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ: 2 സംഖ്യകളിൽ വലുതിനെ ചെറുതുകൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലവും ശിഷ്ടവും 2 കിട്ടി. ചെറുതിൻ്റെ 5 മടങ്ങിനെ വലിയ സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോഴും ഹരണഫലവും ശിഷ്ടവും 2 തന്നെ. സംഖ്യകൾ കണക്കാക്കുക. എന്നുവെച്ചാൽ നമുക്ക് 2 numbers ഉണ്ട്. ഒരു ചെറിയ നമ്പറും ഉണ്ട്, ഒരു വലിയ നമ്പറും ഉണ്ട്. അപ്പം നമുക്ക് ചെറിയ നമ്പറിനെ എക്സ് എന്നും വലിയ നമ്പറിനെ വൈ എന്നും എടുക്കാം. ഓക്കെ, ഇനി എന്താ പറയുന്നത്?
രണ്ട് സംഖ്യകളിൽ വലുതിനെ ചെറുതുകൊണ്ട് ഹരിച്ചപ്പോൾ, വലുതിനെ അതായത് വൈനെ എക്സ് കൊണ്ട് ഹരിച്ചപ്പോൾ, ഡിവൈഡ് ചെയ്തപ്പോൾ ഹരണഫലവും, ഹരണഫലം എന്ന് പറയുന്നത് ഇവിടെ കോഷ്യന്റാണ് കേട്ടോ, ഇവിടെ കിട്ടുന്നത് കോഷ്യന്റും, കോഷ്യന്റും ശിഷ്ടവും അതായത് റിമൈൻഡർ, റിമൈൻഡറും രണ്ട് കിട്ടി. ഓക്കെ, ഇത് രണ്ടും രണ്ട് കിട്ടി. ഇവിടെയുള്ള ആളെ ഡിവിഷൻ ചെയ്യുമ്പോൾ ഇവിടെയുള്ള ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിവിഡൻഡ്. അറിയാലോ ഇത് ഡിവിഡൻഡ്, ഇയാളെ ഡിവൈസർ എന്നാണ് വിളിക്കുന്നത്. മുകളിലുള്ള ആളെ അതായത് നമുക്ക് കിട്ടുന്ന ആൻസറിനെ കോഷ്യന്റ് എന്ന് വിളിക്കും, താഴെ നമുക്ക് കിട്ടുന്ന ആൻസറാണ് റിമൈൻഡർ. അറിയാലോ അല്ലേ, ഡിവിഡൻഡ്, ഡിവിഡൻഡ്, ഡിവൈസർ, കോഷ്യന്റ്, റിമൈൻഡർ നമുക്കറിയാം. അപ്പം ഇതാണ് പറഞ്ഞിരിക്കുന്നത്, വലിയ നമ്പറിനെ ചെറിയ നമ്പർ കൊണ്ട് ഹരിച്ചപ്പോൾ, ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ കോഷ്യന്റും റിമൈൻഡറും രണ്ട് തന്നെയാണ്. ഇനിയോ ചെറുതിൻ്റെ അഞ്ച് മടങ്ങിനെ, ചെറുതിൻ്റെ അഞ്ച് മടങ്ങ് അതായത് എക്സ് ആണ് ചെറുത്, അതിൻ്റെ അഞ്ച് മടങ്ങ് അതായത് ഫൈവ് എക്സിനെ വലിയ സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോഴും, വലിയ നമ്പർ ഫൈവ് ആണ്, ഫൈവ് കൊണ്ട് സോറി വൈ കൊണ്ട് ഹരിച്ചപ്പോഴും ഡിവൈഡ് ചെയ്തപ്പോഴും എന്താണ് ഈ കോഷ്യന്റും റിമൈൻഡറും രണ്ട് തന്നെയാണ്. അങ്ങനെയെങ്കിൽ സംഖ്യകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഡിവിഷനിൽ അറിയാവുന്ന ഒരു ഫോർമുലയുണ്ട്. എന്തായിരുന്നത്? ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു, നമ്മൾ ഡിവിഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയുണ്ട്. എന്താ? ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ. ഓർക്കുന്നുണ്ടോ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചേക്കുന്ന ഒരു ഫോർമുലയാണിത്. ഇത് വെച്ചിട്ട് നമ്മൾ ഈ രണ്ട് കാര്യം എഴുതാൻ പോവാം. ഇത് ആദ്യത്തെ കേസ്, ഇത് രണ്ടാമത്തെ കേസ്. ഓക്കെ, ഇനി ആദ്യത്തെ കേസിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഇത് വെച്ച് എഴുതിയാൽ എങ്ങനെ എഴുതാം? ഡിവിഡൻഡ് ഇവിടെ വൈ ആണ്, വൈ ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇവിടെ എക്സ് ആണ്, എക്സ് ഇൻറ്റു കോഷ്യന്റ് ടു ആണ് പ്ലസ് റിമൈൻഡറും ടു ആണ്. ഓക്കെ, ഇതാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെയോ ഇതുപോലെ തന്നെ എഴുതിയ ഡിവിഡൻഡ് ഇസ് ഈക്വൽ ടു ഡിവിഡൻഡ് ഫൈവ് എക്സ് ആണ്, കോഷ്യന്റ് സോറി ഡിവൈസർ വൈ ആണ് ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒന്ന് എഴുതി നോക്കാം. ഇതെന്താകും? എക്സ് ഇൻറ്റു ടു എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും? വൈ ഈസ് ഈക്വൽ ടു ടു എക്സ് പ്ലസ് ടു എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെയോ ഫൈവ് എക്സ് ഈക്വൽ ടു ടു വൈ പ്ലസ് ടു എന്ന് കിട്ടും. അപ്പം ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ വണ്ണും ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ ടു ആക്കി എടുക്കും. ഇനി എന്ത് ചെയ്യും? ആ നമ്മൾ സോൾവ് ചെയ്യും അല്ലേ. നമ്മൾ സോൾവ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും ഇവിടുത്തെ എക്സും വൈയും. അപ്പം നമുക്ക് നോക്കാം, സോൾവ് ചെയ്യുമ്പം എങ്ങനെയാ സോൾവ് ചെയ്യുക? ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് വൈയുടെ വാല്യൂ ടു എക്സ് പ്ലസ് ടു ആണെന്ന് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി അല്ലേ. വൈ ഈസ് ഈക്വൽ ടു ടു എക്സ് പ്ലസ് ടു ആണെങ്കിൽ നമുക്കിവിടെ വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ ഇതിനകത്ത്. അതായത് നമുക്കിപ്പോൾ ഉള്ളത് ഫൈവ് എക്സ് ഈക്വൽ ടു ടു വൈ പ്ലസ് ടു എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ടു ഇൻറ്റു വൈയുടെ വാല്യൂ ടു എക്സ് പ്ലസ് ടു, ടു എക്സ് പ്ലസ് ടു പിന്നെ പ്ലസ് ടുവും കൂടെ ഉണ്ട്. ഇവിടെ കൊണ്ട് നിർത്തിയേക്കരുത്, വൈയുടെ വാല്യൂ ടു എക്സ് പ്ലസ് ടു ആണ്, അത് കഴിഞ്ഞ് നമുക്കൊരു പ്ലസ് ടുവും കൂടെ ഉണ്ട്, അതുകൂടെ എഴുതണം. ഇനി ബ്രാക്കറ്റ് വന്നാൽ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ടു ഇൻറ്റു ടു എക്സ് ഫോർ എക്സ് പ്ലസ് ടു ഇൻറ്റു ടു ഫോർ പ്ലസ് ടു. ഇത് ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നത് ഇത് നമ്മൾ നേരത്തെ വീഡിയോസിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ എന്ത് വന്നു? ഫോർ എക്സ് പ്ലസ് ഫോർ പ്ലസ് ടു എന്ന് വന്നു. അപ്പോൾ നമുക്കിനി എക്സിൻ്റെ അല്ലെങ്കിൽ വേരിയബിൾ ഉള്ള പാർട്ട് ഒരുമിച്ചാക്കണം. ഇവിടെ ഫൈവ് എക്സ് ഉണ്ട്, ഈ ഫോർ എക്സ് ഇപ്പുറത്തോട്ട് വരുമ്പോൾ മൈനസ് ഫോർ എക്സ് ഈക്വൽ ടു ഫോർ പ്ലസ് ടു സിക്സ് എന്ന് വരും. ഫൈവ് എക്സ് മൈനസ് ഫോർ എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്, എക്സ് ഈക്വൽ ടു സിക്സ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, എക്സിൻ്റെ വാല്യൂ നമുക്ക് സിക്സ് എന്ന് കിട്ടി. അപ്പം നമ്മളുടെ ചെറിയ നമ്പർ എത്രയാണ്? സിക്സ് ആണ്. ഓക്കെ, ഇനി വലിയ നമ്പർ കണ്ടുപിടിക്കണോ അല്ലേ. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നമുക്ക് വൈ അല്ലേ കിട്ടണ്ടേ. അപ്പോൾ വൈ ഈക്വൽ ടു ടു ഇൻറ്റു എക്സിൻ്റെ വാല്യൂ സിക്സ് ആയിട്ട് കിട്ടി, ടു ഇൻറ്റു സിക്സ് പ്ലസ് ടു, അതായത് ടു ഇൻറ്റു സിക്സ് ട്വൽവ്, ട്വൽവ് പ്ലസ് ടു ഫോർട്ടീൻ. അപ്പോൾ ചെറിയ നമ്പർ സിക്സും വലിയ നമ്പർ ഫോർട്ടീനുമാണ്, കിട്ടിപ്പോയി. മനസ്സിലായോ? അപ്പം നമ്മൾ ഇവിടെ ആകെ, അപ്പോൾ ഇവിടെ നമ്മൾ ആകെ യൂസ് ചെയ്യേണ്ടത് ഈ ഡിവിഡൻഡ് ഇസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ ആണ്. ആ ഒരു ഇക്വേഷൻ അനുസരിച്ച്, ഇക്വേഷൻ അല്ല, ആ ഒരു ഫോർമുല ഉപയോഗിച്ച് നമ്മൾ രണ്ട് ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്തു. ആ ഇക്വേഷൻസ് സോൾവ് ചെയ്തപ്പം നമ്മളുടെ
ചെറിയ നമ്പറിനെയും വലിയ നമ്പറിനെയും കിട്ടി. ഓക്കെ അല്ലേ, മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ആണേ. തേർഡ് ക്വസ്റ്റ്യൻ, ഒരു രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക 11. ഈ സംഖ്യയിലെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ 27 കൂടുതലാണ്. ഏതാണ് ആ സംഖ്യ? ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു 2-digit നമ്പറിനെ കുറിച്ചല്ലേ ഇവിടെ പറയുന്നത്. ഒരു 2-digit നമ്പറിനെ ഓൾജിബ്രാക്ക് ഫോമിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 10x + y എന്നാണ്. ഓക്കെ, എപ്പോഴും ജനറൽ കേസാണ്. എനി 2-digit നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് 10x + y. ഓക്കെ, ഇതൊരു ജനറൽ റൂളാണ്, നമുക്ക് അറിയേണ്ട ഒരു റൂളാണ്. അപ്പം ഇത് നമുക്കറിയാമെങ്കിൽ ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം എനി 2-digit നമ്പറിനെ നമ്മൾ 10x + y എന്നാണ് നമുക്ക് എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം ഇതൊരു 2-digit നമ്പർ ആണെന്ന് ഇരിക്കട്ടെ. ലെറ്റ്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് വേണ്ട 2-digit നമ്പർ. ഓക്കെ, ഈ ഒരു 2-digit നമ്പറിൽ എന്താ പറഞ്ഞേക്കുന്നത്? രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക 11 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ അക്കങ്ങൾ ഏതൊക്കെയാ? എക്സും വൈയും ആണ് കേട്ടോ ഇവിടുത്തെ അക്കങ്ങൾ. അപ്പോൾ അതിൻ്റെ തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സമ്മ് x + y എന്ന് പറയുന്നത് 11 നമുക്ക് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതാണ് നമ്മളുടെ ഇവിടുത്തെ ഫസ്റ്റ് ഇക്വേഷൻ. ഇതൊരു ജനറൽ കേസാണ്, അതവിടെ ഇരിക്കട്ടെ, നമുക്ക് ആവശ്യം വരും. ഓക്കെ, എനി 2-digit നമ്പർ, ഏത് 2-digit നമ്പറിനെയും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 10x + y എന്നാണ്, അത് നിങ്ങളുടെ മനസ്സിലിരിക്കണേ. ഓക്കെ, ഇതിൻ്റെ കൂടെ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. ഈ എക്സ് എന്ന് പറയുന്നത് ഇവിടെ ടെൻസ് പ്ലേസിലെ നമ്പറാണ്, വൈ എന്ന് പറയുന്നത് വൺസ് പ്ലേസിലെ നമ്പറാണ്. അതായത് ഇപ്പം നമ്മളൊരു 2-digit നമ്പർ എടുക്കുക, ഫോർ എക്സാമ്പിൾ ഒരു 32 എടുക്കുവാണെങ്കിൽ ഇതല്ലേ വൺസ് പ്ലേസ്, ഇതല്ലേ ടെൻസ് പ്ലേസ്. അപ്പോൾ ഈ ടെൻസ് പ്ലേസിൽ കിടക്കുന്ന നമ്പറിനെ നമ്മൾ എക്സ് എന്നും ഈ വൺസ് പ്ലേസിൽ കിടക്കുന്ന നമ്പറിനെയാണ് നമ്മൾ വൈ എന്നും ഡിനോട്ട് ചെയ്തിരിക്കുന്നത്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ രണ്ട് നമ്പേഴ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്താണ് സമ്മാണ് 11. ഓക്കെ, അപ്പം ഇതൊരു എക്സാമ്പിൾ, അതോടെ കിടക്കട്ടെ. ഇനി എന്നാ പറഞ്ഞേക്കുന്നേ, ഈ സംഖ്യയിലെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ, അതായത് നമുക്ക് ജനറൽ ഫോം എന്ന് പറയുന്നത് 10x + y ആണെന്നറിയാം. ഇതിനെ ഇൻ്റർചേഞ്ച് ചെയ്താൽ എന്ത് സംഭവിക്കും? അത് 10y + x ആയിട്ട് മാറും. ഓക്കെ, ഇൻ്റർചേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് ആദ്യത്തെ സംഖ്യയേക്കാൾ 27 കൂടുതലാണ്. ആദ്യത്തെ സംഖ്യ ഏതാ? ഇതാണ് നമ്മുടെ ആദ്യത്തെ സംഖ്യ അല്ലേ. ഫോർ എക്സാമ്പിൾ 32 ഇപ്പോൾ നമ്മൾ എടുത്തെങ്കിൽ 32 നമ്മൾ തിരിച്ചിട്ടു 23. അപ്പോൾ ആദ്യത്തെ സംഖ്യ ഏതായിരുന്നു? 32 ആയിരുന്നു, അതാണ് ഈ പറയുന്നത്. അപ്പോൾ ഇവിടെ 10y + x എന്നാണ് നമ്മൾ തിരിച്ചിട്ട നമ്പർ. ആ തിരിച്ചിട്ട നമ്പർ എന്ന് പറയുന്നത് ആദ്യത്തെ സംഖ്യയേക്കാൾ, ഇതാണ് ആദ്യത്തെ സംഖ്യ, അതിനേക്കാൾ എത്ര കൂടുതലാണെന്നാണ് പറയുന്നത്? 27 കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, എനിക്കിത് നിങ്ങൾക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെന്ന് എനിക്കറിയാം. എങ്കിലും ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, എനി 2-digit നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് 10x + y, അതായത് ഇതിൻ്റെ ജനറൽ ഫോം ആണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതാണ് നമുക്ക് വേണ്ട 2-digit നമ്പർ. ഈ 2-digit നമ്പറിലെ ഡിജിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാൽ അത് എന്തായി മാറും? 10y + x ആയിട്ട് മാറും. അതെന്ന് പറയുന്നത് ആദ്യത്തെ സംഖ്യയേക്കാൾ 27 കൂടുതലാണ്. അപ്പം ആദ്യത്തെ സംഖ്യ ഇതാണ്, അതിനേക്കാൾ 27 കൂടുതലാണ്. അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇതിനകത്ത് നിന്ന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കണം, നോക്കാം. അപ്പോൾ നോക്കിക്കേ, ഇത് 10y + x = 10x + y = 27. നമുക്കറിയാം, നമുക്ക് വേരിയബിൾ ഉള്ള എല്ലാ ആൾക്കാരെയും കൂടെ ഒരു സൈഡിൽ കൊണ്ടുവരണം, നമ്പേഴ്സിനെ എല്ലാം കൂടെ ഒരു സൈഡിലേക്ക് മാറ്റണം. അപ്പോൾ ഇവിടെ ഓൾറെഡി 10y + x ഉണ്ട്, ഈ 10x ഇപ്പുറത്തോട്ട് വരുമ്പോൾ -10x, ഈ +y ഇപ്പുറത്തേക്ക് വരുമ്പോൾ -y = 27 എന്നാക്കാം. ഇതിനകത്ത് 1 - 10, അതായത് -9x എന്ന് വരും, 10 - y 9y എന്ന് വരും അല്ലേ. അപ്പോൾ 9y - 9x = 27 എന്ന് വരും. ഓക്കെ അല്ലേ. ഇനി ഇതിനെ നമുക്ക് കോമൺ ആയിട്ട് 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ മേലെ, എല്ലാം 3 മൾട്ടിപ്പിൾസ് അല്ലേ. അപ്പം നമുക്ക് എന്ത് വരും? 3y - 3x = 9 എന്ന് വരും. വീണ്ടും നമുക്ക് 3 വെച്ചിട്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ, എല്ലാത്തിനെയും ചെയ്യാൻ പറ്റുന്ന കേസിലേ ചെയ്യാവുള്ളേ. അപ്പോൾ 3/3 1 ആകും. അപ്പോൾ y - x = 3 എന്ന് വരും അല്ലേ. y - x = 3 എന്ന് വരും. ഓക്കെ, അപ്പം നമുക്ക് y - x = 3 എന്ന് കിട്ടി. ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചെഴുതിയാൽ എങ്ങനെയിരിക്കും?
എക്സ് മൈനസ് വൈ ഈക്വൽ ടു ഇ മൈനസ് ഇപ്പുറത്തേക്ക് പോകും. എക്സ് മൈനസ് വൈ ഈക്വൽ ടു മൈനസ് ത്രീ എന്ന് വരും. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ ടു ആക്കി എടുക്കാം. ഇപ്പം നമുക്ക് ഇക്വേഷൻ വണ്ണും ഉണ്ട് ടുവും ഉണ്ട്, അതിനെ ഒന്ന് സോൾവ് ചെയ്തെടുക്കണം. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ഇലവനും എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് മൈനസ് ത്രീ എന്ന് കിട്ടി. എങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാമല്ലോ, മൈനസ് ചെയ്യാം. അപ്പോൾ ഇലവൻ മൈനസ് മൈനസ് ത്രീ, ഇലവൻ മൈനസ് മൈനസ് ത്രീ എന്ന് പറഞ്ഞാൽ ഇലവൻ പ്ലസ് ത്രീ, അതായത് ഫോർട്ടീൻ വരും. വൈ മൈനസ് മൈനസ് വൈ, അപ്പോൾ വൈ പ്ലസ് വൈ, ദാറ്റ് ഈസ് ടു വൈ എന്ന് വരും. അതിനകത്ത് നമുക്ക് വൈ ഈക്വൽ ടു ഫോർട്ടീൻ ബൈ ടു, ദാറ്റ് ഈസ് ഈക്വൽ ടു സെവൻ എന്ന് കിട്ടി. ഓക്കെ, സെവൻ ആണ് വൺസ് പ്ലേസിൽ. ഇനി ടെൻസ് പ്ലേസിലെ നമ്പറിനെ കാണാൻ ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാലോ. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഇലവൻ ആണ്, എക്സ് നമുക്ക് അറിയത്തില്ല, വൈ സെവൻ ആണ് കിട്ടിയിട്ടുണ്ട്, ഈക്വൽ ടു ഇലവൻ. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയാ, ഇലവൻ മൈനസ് സെവൻ. അപ്പോൾ എക്സും വൈയും കിട്ടി. അപ്പോൾ നമ്മളുടെ ടു ഡിജിറ്റ് ഏതാ, എക്സ് എന്ന് പറയുന്നത് നമ്പറിൻ്റെ ടെൻസ് പ്ലേസ് ആണ്. അപ്പോൾ ടെൻസ് പ്ലേസിൽ ഫോറും വൈ വൺസ് പ്ലേസിൽ സെവനും, ഫോർട്ടി സെവൻ ആണ് നമുക്ക് ആവശ്യമുള്ള നമ്പർ, ഫോർട്ടി സെവൻ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, പതിനേഴ് ട്രോഫികൾക്കും പതിനാറ് മെഡലുകൾക്കും കൂടി 2180 രൂപയാണ് വില. പതിനാറ് ട്രോഫികൾക്കും പതിനേഴ് മെഡലുകൾക്കും കൂടി 2110 വില. ഒരു ട്രോഫിയുടെ വില എന്താണ്, ഒരു മെഡലിൻ്റെ വില എന്താണ്? ഇത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള മെത്തേഡ് പറഞ്ഞു തരാം, പക്ഷേ നിങ്ങൾ തന്നെ ചെയ്യണം. ഇത് നിങ്ങളുടെ ഹോംവർക്കാണ് കേട്ടോ. എങ്ങനെ ചെയ്യേണ്ടേ, നമുക്ക് ട്രോഫിക്ക് എക്സ് എന്നും മെഡലിന് വൈ എന്നും കൊടുക്കണം അല്ലേ. അപ്പം പതിനേഴ് ട്രോഫികൾക്കും 17X എത്ര മെഡലാ, 16 മെഡലുകൾക്കും കൂടി 2180 റുപ്പീസ് ആണ്. അതുപോലെ 16 ട്രോഫികൾക്കും 17 മെഡലുകൾക്കും കൂടി 2110 റുപ്പീസ് ആണ്. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇവിടെ എക്സും വൈയും രണ്ടിൻ്റെയും കോയിഫിഷ്യൻ്റ് വേറെ വേറെയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിനെ ഇൻറ്റു 16 ഇതിനെ ഇൻറ്റു 17 വെച്ച് ചെയ്യണം. അപ്പം നമുക്ക് ഇക്വേഷൻ നമ്പർ 3 ഇക്വേഷൻ നമ്പർ 4 കിട്ടും. പിന്നെ അതിനെ സോൾവ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ ഫൈനൽ ആൻസർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫൈനൽ ആൻസർ നിങ്ങൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ട്രോഫിയുടെ റുപ്പീസ് 100 മെഡലിൻ്റെ റുപ്പീസ് 30 ആയിരിക്കും കേട്ടോ. ഇതാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടാനായിട്ട് പോകുന്നത്. ചെയ്ത് നോക്കണേ, എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലയോ എന്ന് കമൻറ്റിൽ എന്നെ അറിയിക്കുകയും ചെയ്യണം. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും പറയണം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ തന്നെ ചെയ്യണം, നിങ്ങൾക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഈ ഒരു ഇക്വേഷനെ മൊത്തമാണ് 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇത്തിരി വലിയ മൾട്ടിപ്ലിക്കേഷൻ ആണ്, പക്ഷേ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് കിട്ടും. അപ്പം ട്രോഫിയുടെ റുപ്പീസ് 100 കിട്ടും, മെഡലിന് റുപ്പീസ് 30 എന്നും കിട്ടും. എക്സും വൈയും ആയിട്ട് എടുത്താൽ, ഇത് എക്സിൻ്റെ വാല്യൂ ആണ്, ഇത് വൈയുടെ വാല്യൂ ആണ്. ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണേ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ 4 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത് ലാസ്റ്റത്തെ എക്സസൈസിൽ. ഇനി നമുക്ക് 3 ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ അടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ ബൈ.